Hi, this is Naveen Kumar. The marketing of a product from the manufacturer to the ultimate customer through a network of consumers is called multi-level marketing. ഒരു കൂട്ടം ഉപഭോക്താക്കളിലൂടെ തന്നെ ഒരു പ്രൊഡക്റ്റിനെ കമ്പനിയിൽ നിന്നും എത്തിക്കുന്ന സംവിധാനം, അതിലൂടെ ഉപഭോക്താക്കൾക്ക് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വരുമാനം കൃത്യമായ രീതിയിൽ വീതിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം, അതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത്. ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വളരെ നല്ല രീതിയിൽ തന്നെ കുതിച്ചുയരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇല്ലീഗൽ ആയിട്ടുള്ള ചില പിരമിഡ് സ്കീമുകളും മണി ചെയിനും ഒക്കെ ഉണ്ടെങ്കിലും നല്ല കമ്പനീസ്, നല്ല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസ് വളരെ ഭംഗിയായി തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഓപ്പറേഷൻസ് നടത്തി പോകുന്നു. ഒരുപാട് ആളുകൾക്ക് വരുമാന മാർഗവും തൊഴിലവസരവുമാണ് ഈ മേഖല ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ കുറിച്ച് കൃത്യമായി പരിശോധിച്ചാൽ ലോകത്തിൽ ഏതാണ്ട് 200 ബില്യൺ US ഡോളേഴ്സ് ആണ് ഈ മേഖലയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത്. അതിൽ അമേരിക്ക മാത്രം 32 ബില്യൺ US ഡോളേഴ്സിന്റെ ടേൺ ഓവറും ഇന്ത്യ ആവട്ടെ 2.47 ബില്യൺ US ഡോളേഴ്സിന്റെ ടേൺ ഓവറുമാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നത്. അതിൽ രസകരമായ വസ്തുത ഇതാണ്, അമേരിക്കയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ ഏതാണ്ട് 311 മില്യൺ ആവുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്നുള്ളത് 1.19 ബില്യൺ ആണ്. അപ്പോ അത്രത്തോളം കൂടുതൽ ജനസാന്ദ്രതയുള്ള, ജനസംഖ്യ കൂടുതലുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിൽ ഇത്രത്തോളം ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ സാധ്യത അനന്ത സാധ്യതയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി തിരിക്കാൻ പോകുന്ന ആളുകളും ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. ഈ മേഖലയിൽ വിജയിക്കണമെങ്കിൽ ചെയ്യേണ്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് മറ്റേതൊരു മേഖലയും പോലെ തന്നെ ഒരു പ്രൊഫഷനാണ്. ഇതൊരു ബിസിനസ്സാണ്, ഒരു പ്രൊഫഷണലിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. കൃത്യമായി പഠിച്ചു ചെയ്താലാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു വ്യക്തി ചെയ്യേണ്ട ആ 6 കാര്യങ്ങൾ? നമ്പർ 1, റൈറ്റ് സെലക്ഷൻ. കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കി ഒരു കമ്പനിയെ, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്ന് മനസ്സിലാക്കാം. ഇതിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു കമ്പനിയിലും ഇറങ്ങിത്തിരിക്കാൻ കഴിയില്ല. എങ്കിലും ബേസിക് ആയി ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കത് ഗുണകരമായി മാറും. നമ്പർ 1, സ്റ്റെബിലിറ്റി ആൻഡ് ലീഗാലിറ്റി. ആ കമ്പനി എത്ര വർഷമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ നിയമങ്ങളാണോ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളത് ആ നിയമങ്ങളൊക്കെ പാലിക്കുന്ന ഒരു കമ്പനിയാണോ, ഇതാണ് ഒന്നാമതായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 2, പ്രൊഡക്ട്സ്. എന്ത് പ്രൊഡക്റ്റ് ആണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടോ? കാരണം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഉള്ളതെങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല, ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രൊമോട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് മതിപ്പ് തോന്നുന്ന ഒരു പ്രൊഡക്റ്റ് ആണോ ആ കമ്പനിക്കുള്ളത്, ഇത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. 3, പേ പ്ലാൻ. പേ പ്ലാൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്ലാൻ. എങ്ങനെയാണ് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി നിങ്ങൾക്ക് വരുമാനം നൽകുന്നത്? എന്താണ് ആ കമ്പനിയുടെ കോമ്പൻസേഷൻ പ്ലാൻ? ആ കോമ്പൻസേഷൻ പ്ലാനിലൂടെ എത്ര വരുമാനം വരെ നിങ്ങൾക്ക് ലഭിക്കാം? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ? മുൻപുണ്ടായിരുന്ന ആളുകൾക്ക് കൃത്യസമയത്ത് തന്നെ ഈ കമ്പനി പ്ലാൻ അനുസരിച്ച് വരുമാനം നൽകിയിരുന്നോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. 4, ഇന്റഗ്രിറ്റി ഓഫ് ദ കമ്പനി ആൻഡ് CEO. ആ കമ്പനിയുടെ ഇന്റഗ്രിറ്റി എന്താണ്? ഈ തുടങ്ങിയിരിക്കുന്ന കമ്പനി മുൻപ് ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ബിസിനസ് അവർ റൺ ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു ആ ബിസിനസ് റൺ ചെയ്തപ്പോൾ കമ്പനിക്കുണ്ടായ അവസ്ഥ? ഇത്തരത്തിൽ കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്താണ്, കമ്പനിയുടെ ഇന്റഗ്രിറ്റി എന്താണ്, ഇത് മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ CEO ഇന്റഗ്രിറ്റിയും മനസ്സിലാക്കണം. ആ CEO അല്ലെങ്കിൽ കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തിക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടോ? അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത് ഒരു ആവേശത്തിന്റെ പുറത്താണോ, അത് ലോങ് ടേം വിഷൻ ഇട്ടിട്ടാണോ? ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതും നമുക്ക് ഗുണകരമാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്റഗ്രിറ്റി ഓഫ് ദ കമ്പനി ആൻഡ് CEO എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 5, ട്രെൻഡ് ഇൻ ദ മാർക്കറ്റ്. എന്താണ് ഇപ്പോൾ മാർക്കറ്റിലെ ട്രെൻഡ്? മാർക്കറ്റിലെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനും പ്രൊഡക്റ്റും ഒക്കെ ആയിട്ടാണോ ഈ കമ്പനി വന്നിരിക്കുന്നത്? ഇന്ന് മാർക്കറ്റിൽ കൊണ്ടുവന്നാൽ, ഇന്ന് മാർക്കറ്റിൽ ഇത് അവതരിപ്പിച്ചാൽ ആളുകൾ ഇത് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? ട്രെൻഡ് എന്താണ് മാർക്കറ്റിലെ? റൈറ്റ് ടൈം ആണോ? ഒരു മൊമെന്റം സൃഷ്ടിക്കാൻ സാധിക്കുമോ? ഇതുകൂടി പരിശോധിക്കാൻ നല്ലതായിരിക്കും. കാരണം
ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്ലാനും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കൊണ്ടാണ് ഒരു കമ്പനി നല്ലൊരു കമ്പനി ആണെങ്കിലും വരുന്നതെങ്കിൽ ആ കമ്പനി നമ്മൾ സെലക്ട് ചെയ്യണമോ അതോ അതേപോലെ നല്ല പ്രൊഡക്ട്സും നല്ല സർവീസുമായി പുതിയൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് വരുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യണമോ? ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ട്രെൻഡ് ഇൻ ദ മാർക്കറ്റ് പരിശോധിക്കുന്നത് നമുക്ക് പ്രയോജനകരമാകും. 6. സിസ്റ്റം. കൃത്യമായി ഒരു സിസ്റ്റം ഉള്ള കമ്പനിയാണോ ഇത്? നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കമ്പനി അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിക്ക് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടോ? കാരണം നല്ല പ്രൊഡക്റ്റും നല്ല രീതിയിലുള്ള മികച്ച രീതിയിലുള്ള ലീഗാലിറ്റിയും സ്റ്റെബിലിറ്റിയും അതേപോലെ മികച്ചൊരു കോമ്പൻസേഷൻ പ്ലാനും ഇതൊക്കെ ഉണ്ടെങ്കിലും കമ്പനിക്ക് കൃത്യമായ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് വിജയിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ കൃത്യമായി കമ്പനിക്ക് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടോ? സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന് പുറമെ ഒരു ട്രെയിനിങ് സിസ്റ്റം ഉണ്ടോ? കൃത്യമായ ഒരു ബിസിനസ് സിസ്റ്റം ഉണ്ടോ? ഇത്തരത്തിൽ കൃത്യമായ സിസ്റ്റം ഉള്ള കമ്പനിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതും നമുക്ക് പ്രയോജനകരമാകുന്ന കാര്യമാണ്. ഈ 6 കാര്യങ്ങളാണ് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ പരിശോധിക്കേണ്ട 6 കാര്യങ്ങൾ. റൈറ്റ് സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം തന്നെയാണ് ഇത്, റൈറ്റ് സെലക്ഷൻ. 2. ഇവാലുവേറ്റ് അപ്ലൈൻസ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രിയിൽ നമ്മളെ ആരാണോ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യുന്നത്, ആ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയെയും അദ്ദേഹത്തിന് മുകളിലേക്കുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്പോൺസർ ചെയ്ത വ്യക്തികളെയൊക്കെ വിളിക്കുന്ന പേരാണ് അപ്ലൈൻസ് എന്നുള്ളത്. അതിൽ നമ്മളെ ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് അപ്ലൈൻ എന്നുള്ളത്. അപ്പൊ ഈ ഒരു അപ്ലൈൻ എത്രത്തോളം ആക്റ്റീവായി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, ആ അപ്ലൈന് കൃത്യമായി ഈ മേഖലയെ പറ്റി അറിവുണ്ടോ, ആ അപ്ലൈന് വേണ്ടത്ര സപ്പോർട്ട് നമുക്ക് തരാനുള്ള കഴിവുണ്ടോ, ഇനി അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അപ്ലൈൻസ് നമുക്ക് വേണ്ട സപ്പോർട്ട് തരുമോ, അത്തരത്തിൽ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പ്രധാനമായും നോക്കേണ്ട ഒരു കാര്യമാണ് മികച്ച രീതിയിലുള്ള ഒരു അപ്ലൈൻ ടീമിനോടൊപ്പമാണോ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. നമ്മൾ ഏത് ടീമിനോടൊപ്പമാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നതും പ്രസക്തമാണ്. വളരെ നല്ല കമ്പനിയിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിലും നമ്മുടെ അപ്ലൈൻസ് വേണ്ട സപ്പോർട്ട് തരാതിരിക്കുകയും വേണ്ട രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഹെൽപ്പ് തരാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നമ്മുടെ വിജയസാധ്യത കുറയുന്നതാണ്. എന്നാൽ കൃത്യമായി ഈ ബിസിനസ് മനസ്സിലാക്കി കൃത്യമായി വിഷനോടുകൂടി ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളോടൊപ്പമാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ, ആ കൂട്ടം ആളുകളോടൊപ്പമാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, തീർച്ചയായും ഈ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത അവിടെ കൂടുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് റൈറ്റ് അപ്ലൈൻസിനെ കണ്ടെത്തുക, ഇവാലുവേറ്റ് യുവർ അപ്ലൈൻസ്, വേണ്ട സഹായം തരുന്ന അപ്ലൈൻസിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കേണ്ട. കാരണം ഇതൊരു സീരിയസ് ബിസിനസ് ആണ്, ഇതൊരു പ്രൊഫഷനായി ഏറ്റെടുത്ത് ചെയ്യേണ്ട ബിസിനസ്സാണ്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള അപ്ലൈൻസിനെ സെലക്ട് ചെയ്ത് ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ വിജയിക്കാനുള്ള രണ്ടാമത്തെ കാരണമായി മാറും. 3. പ്രാക്ടീസ് വാട്ട് ദേ ടീച്ച്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ അപ്ലൈൻസ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലീഡേഴ്സ് പഠിപ്പിക്കുന്നത്, എന്താണോ അവർ പരിശീലിപ്പിക്കുന്നത്, അത് പ്രാക്ടീസ് ചെയ്യാനും അത് ചെയ്യാനും അത് പ്രാവർത്തികമാക്കി മാറ്റാനും ഒക്കെ തയ്യാറാവുക. ഇപ്പൊ നിങ്ങളുടെ അപ്ലൈൻ പറയുകയാണ് നിങ്ങൾ കൂടുതൽ ആളുകളെ പ്രോസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് പ്രോസ്പെക്ട് ചെയ്യണത്, അതിന്റെ ആവശ്യം എന്താണ്? അങ്ങനെ ചിന്തിച്ചിരിക്കാതെ അവരാ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ സക്സസ് ഫോർമുലയാണെന്ന് തിരിച്ചറിയുക. അവർ നിങ്ങളോടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കണമെന്നും നിങ്ങൾ വിജയിക്കുമ്പോൾ എല്ലാവരുമാണ് വിജയിക്കുന്നതെന്നുള്ള സത്യം തിരിച്ചറിയുക. അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാക്ടീസ് വാട്ട് ദേ ടീച്ച്. എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുക. അതിന് നമ്മളിൽ പുതിയ അറിവുകളാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതവർ പറഞ്ഞു തരുന്ന അറിവുകൾ ഉണ്ടാക്കുക, അതല്ല ചില സ്കില്ലുകളാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ആ സ്കില്ല് മാസ്റ്റർ ചെയ്യാൻ തയ്യാറാവുക, അതല്ല ചില ഹാബിറ്റ്സ് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ആ ഹാബിറ്റ്സ് മാസ്റ്റർ ചെയ്യാൻ തയ്യാറാവുക. അങ്ങനെ നമ്മുടെ അപ്ലൈൻസ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അപ്ലൈൻസ് പറഞ്ഞ് പരിശീലിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ, അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിക്കാനുള്ള ഒരു മികച്ച വിജയമന്ത്രം തന്നെയാണ്. അപ്ലൈൻ ഈസ് ഓൾവേസ് റൈറ്റ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു നല്ല അപ്ലൈനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, കാരണം ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് സക്സസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ കാര്യങ്ങളായിരിക്കും അദ്ദേഹം നമുക്കും പറഞ്ഞു തരുന്നത്. ആ കാര്യം ചെയ്താൽ നമുക്കും സക്സസ് ഉണ്ടാവുന്നതാണ്. സോ ഡ്യൂപ്ലിക്കേറ്റ് ദം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാവുക. 4. പ്രൊട്ടക്ട് ആൻഡ് എൻറിച്ച് യുവർ ഡൗൺലൈൻസ്. നിങ്ങളുടെ ഡൗൺലൈൻസിന് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളെ അവരെ കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യാനും അവരിൽ അറിവ് കൃത്യമായി കൊടുത്തുകൊണ്ട് സ്കിൽസ് കൃത്യമായി കൊടുത്തുകൊണ്ട് ഹാബിറ്റ്സ് കൃത്യമായി കൊടുത്തുകൊണ്ട് സ്ട്രാറ്റജികൾ കൃത്യമായി കൊടുത്തുകൊണ്ട് അവരെ എൻറിച്ച് ചെയ്യാനും നിങ്ങൾ തയ്യാറാവേണ്ടതാണ്. അപ്പൊ അതിനായി നിങ്ങൾ ഏബിൾ ആണോ, നിങ്ങൾക്ക് അതിനുള്ള
കഴിവുണ്ടോ, നിങ്ങൾ വില്ലിംഗ് ആണോ, നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടോ, ഇത് പരിശോധിക്കണം. കാരണം നിങ്ങൾക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കില്ല, നിങ്ങൾക്ക് ആ കഴിവുകൾ ഉണ്ടാവുകയും അത് കൃത്യമായ രീതിയിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവുകയും അവരെ പരിശീലിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത്, അവരും വിജയിക്കുന്നത്. അപ്പോൾ നിങ്ങളും അവരും ഒരുപോലെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ കൂടെ വന്ന വ്യക്തികളെ പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറാവണം. ചില സാഹചര്യങ്ങളിൽ അറിവായും, ചില സാഹചര്യങ്ങളിൽ ആളായും, ചില സാഹചര്യങ്ങളിൽ അർത്ഥമായും സഹായിക്കാൻ തയ്യാറാണെങ്കിലേ നമുക്ക് നമ്മുടെ ടീമിനെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രൊട്ടക്ട് ആൻഡ് എൻറിച്ച് യുവർ ഡൗൺ ലൈൻസ്. പലപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ഒരു കൂട്ടം ആളുകളാണ് അനാഥർ അല്ലെങ്കിൽ ഓർഫൻസ്. കാരണം ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. ഈ കൊണ്ടുവരുന്ന വ്യക്തി ഒരുപക്ഷെ അദ്ദേഹം നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുമായി തന്നെ മുൻപോട്ട് പോകും. അപ്പോൾ ഈ ബിസിനസ്സിൽ പുതുതായി വന്ന വ്യക്തി അവിടെ അനാഥനായി മാറും. അതുമല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തി ബിസിനസ്സിലേക്ക് കൊണ്ടുവരും, കൊണ്ടുവന്ന ആൾ നിങ്ങളെ കൃത്യമായി പഠിപ്പിക്കേണ്ടതിന് പകരം പുതിയ പുതിയ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ അനാഥരാവുകയാണ്. അങ്ങനെ ആരും ഉണ്ടാവരുത്, അങ്ങനെ ആരും ഉണ്ടാവില്ല എൻ്റെ ടീമിൽ എന്ന് തീരുമാനമെടുക്കുക. അപ്പം നമ്മുടെ കൂടെ വന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, മറ്റൊരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് എൻറോൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട അറിവും നിർദ്ദേശങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമെന്നും ആ വ്യക്തിക്ക് ഒരു 30 മുതൽ 90 ദിവസം വരെ കൃത്യമായ രീതിയിൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ള തീരുമാനവും എടുക്കാൻ തയ്യാറാവുക. അങ്ങനെ അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ ഒരുപക്ഷെ നാളെ ലക്ഷക്കണക്കിന് ആളുകളുടെ ടീമിനെ മുൻപോട്ട് നയിക്കുന്ന ഒരു ലീഡറെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു 90 ദിവസം ക്രിട്ടിക്കലാണ്. കാരണം പുതുതായി ഈ ബിസിനസ്സിൽ വന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നമ്മൾക്കുണ്ടായ അറിവും നമുക്കുണ്ടായ സ്കിൽസും ഒക്കെ അദ്ദേഹത്തിലേക്ക് പകർന്നു കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ ബിസിനസ്സിൽ നമുക്കുണ്ട്. കൃത്യമായ രീതിയിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നാലാമതായി ചെയ്യേണ്ടത്. പ്രൊട്ടക്ട് ആൻഡ് എൻറിച്ച് യുവർ ഡൗൺ ലൈൻസ്. 5. മെയിൻറ്റെയിൻ പോസിറ്റീവ് മൈൻഡ്സെറ്റ്. എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ്സെറ്റ് ഈ മേഖലയിൽ അനിവാര്യമാണ്. കാരണം നിങ്ങൾ ഈ ബിസിനസ് ചെയ്ത് മുൻപോട്ട് പോകുന്ന സമയത്ത് ധാരാളം സ്ട്രഗിളുകൾ ഉണ്ടാവും, ധാരാളം ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, ഒരുപാട് റിസ്കുകൾ ഉണ്ടാവും, ധാരാളം നെഗറ്റീവ് കേൾക്കേണ്ടി വരും, ഒരുപാട് നോ കേൾക്കേണ്ടി വരും. ഇതൊക്കെ കേൾക്കുന്ന സമയത്തും ഇതൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്തും വളരെ പോസിറ്റീവായ ഒരു മൈൻഡ്സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള എളുപ്പമല്ല. ഈ മേഖലയിൽ വിജയിക്കണമെങ്കിൽ ആ മൈൻഡ്സെറ്റ് അനിവാര്യമാണ്. അതിനുവേണ്ടി ഓഡിയോസ് കേൾക്കാനാണെങ്കിൽ ഓഡിയോസ് കേൾക്കണം, അല്ലെ വീഡിയോസ് കാണാനാണെങ്കിൽ വീഡിയോസ് കാണണം, പുസ്തകങ്ങൾ വായിക്കേണ്ട സമയത്ത് പുസ്തകങ്ങൾ വായിക്കണം, ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യേണ്ട സമയത്ത് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യണം. നമുക്ക് പോസിറ്റീവായ ഒരു കൂട്ടം ആളുകളുടെ നടുക്കാണ് എപ്പോഴും നിൽക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ നിൽക്കാൻ തയ്യാറാണ്. സറൗണ്ട് യുവർസെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. നമ്മുടെ ലീഡേഴ്സുമായി കൃത്യമായി പുതിയ അപ്ഡേഷൻസും പുതിയ അപ്ഗ്രഡേഷൻസും ഒക്കെ കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവായ ഒരു കൂട്ടം കാര്യങ്ങളെ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് ഒരു പോസിറ്റീവ് മൈൻഡ്സെറ്റ് നിലനിർത്തുന്നത് അനിവാര്യമാണ്. അതിന് നമ്മൾ തയ്യാറായ മതിയാവും. ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് മൈൻഡ്സെറ്റ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കൂടെയുള്ള വ്യക്തികളെയും ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ആ രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമുക്കും കഴിയുകയുള്ളൂ. സോ 5-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, യുവർ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. 6. ഓൾവേസ് മേക്ക് എ പ്ലാൻ. എപ്പോഴും പ്ലാനുകൾ ഉണ്ടാക്കാൻ തയ്യാറാവുക. നിങ്ങളൊരു BOP അവതരിപ്പിക്കുന്ന സമയത്താണെങ്കിൽ അതിനു മുൻപ് കൃത്യമായി പ്ലാൻ ചെയ്യണം. ആർക്കാണ് ഇന്ന് BOP അവതരിപ്പിക്കാൻ പോകുന്നത്, ഏതൊക്കെ കാറ്റഗറി ഓഫ് ആളുകളാണ് മുൻപിലുള്ളത്, അതിനനുസൃതമായി ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാക്കേണ്ടത്, ഇത് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതല്ല, ഒരു 1-to-1 ആയിട്ടുള്ള സെയിൽസിന് നിങ്ങൾ പോവുകയാണ്, ഒരു വ്യക്തിയെ പോയി കണ്ട് ബിസിനസ് പ്ലാൻ പറഞ്ഞ് അദ്ദേഹത്തെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, ആ വ്യക്തി ആരാണ്, ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ്, അദ്ദേഹത്തിന് എന്താണ് ഈ ബിസിനസ്സിന്റെ ആവശ്യം, അദ്ദേഹത്തിന് ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള തീരുമാനം എടുക്കാനുള്ള അതോറിറ്റി ഉണ്ടോ, ഇത്തരത്തിൽ കൃത്യമായി ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അതല്ല, ഒരു ടീം മീറ്റിംഗ് ആണ് വിളിക്കുന്നതെങ്കിൽ ആ ടീം മീറ്റിംഗിന് മുൻപ് തന്നെ എന്തിനാണ് ഈ ടീം മീറ്റിംഗ് വിളിക്കുന്നത്, ആരൊക്കെയാണ് വരുന്നത്, അവരോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, അതിൽ ഓരോ വ്യക്തികൾക്കും എന്തൊക്കെയാണ് ആവശ്യം, ഇത് മനസ്സിലാക്കിയായിരിക്കണം ടീം മീറ്റിംഗ് വിളിക്കേണ്ടത്. അതുപോലെ ഈച്ച് ആൻഡ് എവറിത്തിങ്, എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും, ഒരു ഫോളോഅപ്പിന് പോകുമ്പോഴാണെങ്കിലും, ഒരു പ്രോസ്പെക്ടിംഗ് നടത്തുമ്പോഴാണെങ്കിലും, ടീമിലുള്ള ഒരാൾ സംസാരിക്കുമ്പോഴാണെങ്കിലും, ഒരു പ്രൊഡക്റ്റ് ഒരു വ്യക്തിക്ക് ഡെലിവറി ചെയ്യുമ്പോഴാണെങ്കിലും, ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്യുക എന്നുള്ളത് ക്രിട്ടിക്കൽ ആണ്. ഈ ഇൻഡസ്ട്രിയിൽ ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ എന്നാണ് പറയുന്നത്. കൃത്യമായി ഒരു പദ്ധതി ഒരുക്കാൻ മറന്നുപോയാൽ നിങ്ങൾ പരാജയപ്പെടാനായി പദ്ധതി ഒരുക്കിയതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്ലാനിങ് എന്നുള്ള പ്രോസസ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കടുവ അല്ലെങ്കിൽ ഒരു പുലി ഒരു മാനിനെ പിടിക്കുന്നതിന് മുൻപ് അദ്ദേഹം ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹം അവിടെ ഇരുന്ന് ആ മാൻ ഇങ്ങോട്ടാണോ പോണത് അങ്ങോട്ടാണോ പോണത്, ഈ മാൻ ചാടാൻ
എന്താണ് പോണത്, എന്താണ് ചെയ്യാൻ പോണത്, ഒരു കൂട്ടം മാനുകളെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏത് മാനെ വേണം അറ്റാക്ക് ചെയ്യാൻ, അങ്ങനെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി ഇതിനെ ഒബ്സർവ് ചെയ്യുന്നതിലായിരിക്കും ആ പുലി അല്ലെങ്കിൽ കടുവ കുറെ സമയം ചിലവഴിക്കുന്നത്. എന്നാൽ ആ മാനിനെ പിടിക്കാനായി അദ്ദേഹം എടുക്കുന്ന സമയം, അദ്ദേഹം വിളിക്കുന്നത് ആ കടുവ പുലിയാണ്, അദ്ദേഹം എടുക്കുന്ന സമയം എന്നുള്ളത് സെക്കൻഡുകളായിരിക്കും. പക്ഷെ ആ സെക്കൻഡുകൾ കൊണ്ടുള്ള ആ ഒരു മാൻ പിടുത്തത്തിന് മുൻപ് കുറെ സമയം അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ പ്ലാൻ ചെയ്തതിന് ശേഷം വേണം ഏത് കാര്യവും എക്സിക്യൂട്ട് ചെയ്യാൻ. ഈ പ്ലാനിംഗ് പ്രോസസ്സ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അനിവാര്യമായ ഒരു സ്കില്ലാണ്. ഇപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഫോളോ ചെയ്യേണ്ട 6 കാര്യങ്ങളാണ്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയ്ക്ക് വേണ്ടി 6 ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് ട്രെയിനിങ് സെഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി മൊഡ്യൂൾസ് റെഡിയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ആ ഒരു ട്രെയിനിങ് സെഷന്റെ ആവശ്യകതയുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് ലെവലായി ഡയറക്റ്റ് സെല്ലിംഗ് ഫൗണ്ടേഷൻ മൊഡ്യൂളാണ് പഠിപ്പിക്കുന്നത്. ഇതിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വരുന്ന ഒരു വ്യക്തിക്ക് 4 സ്റ്റേജുകളാണ് ഉള്ളത്. ആ 4 സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നും ഓരോ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുമാണ് കൃത്യമായ രീതിയിൽ പരിശീലിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ലെവലിന് പറയുന്നവര് സർവൈവൽ എന്നാണ്, അതായത് പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്ന സാഹചര്യം. രണ്ടാമത്തെ ലെവലാണ് സ്റ്റെബിലിറ്റി, ചെറിയ വരുമാനമാണെങ്കിൽ റെഗുലറായി കിട്ടുന്ന ഒരവസ്ഥ. മൂന്നാമത്തെ ലെവലിന് പറയുന്നവരാണ് സക്സസ്, അല്ലെങ്കിൽ വലിയൊരു വരുമാനം ഒറ്റയടിക്ക് കയ്യിലേക്ക് വരുന്ന, അല്ലെങ്കിൽ വലിയൊരു ടീം കൂടെ വരുന്ന ഒരവസ്ഥ. നാലാമത്തെ ലെവല് സിഗ്നിഫിക്കൻസ്. ഇതിൽ ഓരോ ലെവൽസിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, ഇതൊക്കെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഫൗണ്ടേഷൻ മൊഡ്യൂളിൽ പഠിപ്പിക്കുന്ന മൊഡ്യൂൾ എന്നുള്ളത്. രണ്ടാമത്തെ ലെവൽ ടീമിംഗ് മൊഡ്യൂളാണ്. ഒരു ടീം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ആ ടീമിൽ എങ്ങനെയാണ് വഴക്കുണ്ടാവുന്നത്, അല്ലെങ്കിൽ സ്റ്റോമിംഗ് നടക്കുന്നത്, അതിനുശേഷം കൃത്യമായി ഓരോരുത്തരെയും റോൾ ഏൽപ്പിക്കുന്ന നോമിംഗ് ലെവൽ എങ്ങനെയാണ്, അതിനുശേഷം ഒരു ടീം പെർഫോമൻസിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ്. ഇത് കൃത്യമായി ചില ആക്ടിവിറ്റീസും രസകരമായ ഗെയിമിലൂടെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ടീമിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ടീമിംഗ് വർക്ക്ഷോപ്പ്. മൂന്നാമത്തെ ലെവൽ മൊഡ്യൂൾ ഇതാണ് മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ്. കാരണം എത്ര നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും കൃത്യമായ ഒരു വിഷൻ ഇല്ലെങ്കിൽ, കൃത്യമായ ഒരു ഗോൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങോട്ടാ പോകേണ്ടത് എന്ന് അറിയാൻ പറ്റില്ല. കാര്യം നമ്മളൊരു വണ്ടി എടുത്തിട്ട് വെറുതെ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒരിടത്തും എത്തില്ല, എവിടെയെങ്കിലും ഒരിടത്ത് എത്തണമെന്ന് തീരുമാനിച്ചു പോകുമ്പോഴാണ് അവിടെ നമ്മൾ എത്തുന്നത്. അതുപോലെ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യാനും അതിനുള്ള സയന്റിഫിക് ലെവലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ചെയ്യാനുമാണ് ഈ ഒരു സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നാലാമത്തെ ലെവലാണ് ലീഡർഷിപ്പ് വർക്ക്ഷോപ്പ്. ലീഡർഷിപ്പ് വർക്ക്ഷോപ്പിൽ ഈ മേഖലയിൽ വരുന്ന ഒരു വ്യക്തി 5 ലെവൽ ലീഡർഷിപ്പിലൂടെയാണ് പ്രധാനമായും കടന്നു പോകുന്നത്. ഒന്നാമത്തെ ലെവല് ഈ മേഖലയിൽ വന്നു എന്ന കാരണം കൊണ്ട് ഒരു നേതാവായി മാറും, അതാണ് പൊസിഷൻ ലെവൽ ലീഡർഷിപ്പ്. അവിടെ നിന്ന് ഒരു പെർമിഷൻ ലെവൽ ലീഡർഷിപ്പിലേക്ക് കടക്കും, പെർമിഷൻ ലീഡറിൽ നിന്നും ഒരു പ്രൊഡക്ഷൻ ലെവൽ ലീഡറാവും, പ്രൊഡക്ഷൻ ലെവൽ ലീഡർഷിപ്പിൽ നിന്നും പിന്നീട് അദ്ദേഹം പീപ്പിൾ ഡെവലപ്മെന്റ് ലീഡറിലേക്കും പിനാക്കിൾ ലെവൽ ലീഡർഷിപ്പിലേക്കും പോകും. ഈ ഓരോ ലെവൽ ലീഡർഷിപ്പിലും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ലീഡർഷിപ്പ് വർക്ക്ഷോപ്പിൽ കൃത്യമായ രീതിയിൽ പഠിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ലെവൽ വർക്ക്ഷോപ്പാണ് പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പ്. കാരണം ഈ മേഖലയിൽ ഒരുപാട് ആളുകളുമായി സംസാരിക്കേണ്ട ഒട്ടനവധി അവസരങ്ങൾ വരും. അതെന്താണെങ്കിലും ഒരു ലീഡർ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്തേ മതിയാവും. അപ്പൊ വളരെ ഭംഗിയായ രീതിയിൽ എങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാം, എങ്ങനെ ഭംഗിയായ രീതിയിൽ ഒരു കാര്യം അവതരിപ്പിക്കാം, ഇതാണ് പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കുന്നത്. ആറാമത്തെ ലെവലാണ് അഡ്വാൻസ്ഡ് സെയിൽസ് ആൻഡ് ലീഡർഷിപ്പ് വർക്ക്ഷോപ്പ്. ഇതിൽ സ്പാൻകോ എന്നുള്ള സസ്പെക്ടിങ് പ്രോസ്പെക്ടിങ്, അതിനുശേഷം എങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് ആ വ്യക്തിയുടെ ഒബ്ജക്ഷൻ ഡീൽ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ക്ലോസ് ചെയ്യണം, എങ്ങനെ ഓർഡർ എടുക്കണം, ഈ ഒരു സ്പാൻകോ സെയിൽസ് പ്രോസസ്സും, കൂടാതെ സ്പിൻ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കും, കൂടാതെ സെയിൽസുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്സുമാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് അഡ്വാൻസ് സെയിൽസ് ആൻഡ് ലീഡർഷിപ്പ് വർക്ക്ഷോപ്പ്. ഈ 6 ലെവൽ ട്രെയിനിങ് സെഷൻസും ഡയറക്റ്റ് സെല്ലിംഗിന് മാത്രമായ രീതിയിൽ ഇപ്പോൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിൽ ഏത് സെഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിലെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.